IT class like Urikel Kudi, Swagadam. Elaurkun Sugandanele Kaina classil nam charches either the Endelama Irunu Uru documental, Adavadu reportil, formatic in the Engene, and in the lam Sanga than Lana, Ubiqua in the Irunu. Dandaram Sanga than Lana nam Kaina classil no kid. One cron formatting, Matana. Style. Style in the lamp carrying lana nam kanda. Style number talakatagal formatic in the engine in the men's like Adele size mati, Adinde font mati. Is okay heading 1 in the heading 2 in the style galana number be each other. Character style. Adin avasana number regarding chidu. In the Erno, our sign number said that the moon's choding is under the lay. Then Luther made answer me, Joe. Oh, here the lay. Now can Luther and Siriano no can day. A chodinger, Namco Nungudi, Karnam, a chodinger ida Ningade screenil, Karnano, a chodinger Utterangel, Siriano no cup. Onamta chodium. ഒരു ടെക്സ്റ്റിനോ ഒബ്ജക്റ്റിനോ നൽകിയിട്ടുള്ള ഫോർമാറ്റുകൾ മറ്റൊന്നിലേക്ക് പകർത്താനാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത് ടൂളിന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം എഴുതിയോ എന്തായിരുന്നു ഉത്തരം ആ വെരി ഗുഡ് ക്ലോൺ എന്നായിരുന്നു അതിന് ഉത്തരം ക്ലോൺ ഫോർമാറ്റിംഗ് ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം രണ്ടാമത്തെ ചോദ്യം ഇതാണ് പദങ്ങളെ ശീർഷകങ്ങളായി നിർവചിക്കുന്നതിനും Ujidamaya formatical Nalgundanimula Saugerium, writer Libyamana Jalagatil formatting barinde, yet a theatrula every day on e Saugerium. In the Erin Utherum Testubucle Utherumund, lay Ah, ade style box in the Irun. Seriale, Ningle the other. In the Moonam the Chuditelegaraka Moonam the Chudium Idana LibreOffice writer. ശീർഷകങ്ങൾ ഉപശീർഷകങ്ങൾ ഗണികകൾ ലിസ്റ്റുകൾ തുടങ്ങിയ പ്രത്യേകമായി നിർവചിക്കാൻ കഴിയും എന്ത് പേരിലാണ് ഇത് അറിയപ്പെടുന്നത് എന്തായിരുന്നു ഉത്തരം അതെ സ്റ്റൈൽ എന്നാണ് ഉത്തരം അപ്പോൾ നമ്മുടെ മൂന്ന് ഉത്തരങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ എഴുതിയതും അവയാണ് അല്ലേ ഓ വെരി ഗുഡ് നിങ്ങളുടെ ഉത്തരം ശരിയാണ് വെരി ഗുഡ് അവസാനം നാം പറഞ്ഞു നിർത്തിയത് എവിടെയാണ് സ്റ്റൈലിൽ മറ്റ് സംഗീതങ്ങൾ ഉണ്ടോ എന്ന് നോക്കാമെന്നല്ലേ നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൽ എന്തെങ്കിലും അപാകത നിങ്ങൾക്ക് തോന്നിയോ തോന്നി എന്തായിരുന്നു അത് ആ ക്ലോൺ ടൂൾ ഉപയോഗിച്ചപ്പോൾ നമ്മൾ കളർ മാറ്റിയിട്ടുണ്ടായിരുന്നു സ്റ്റൈൽ ഉപയോഗിച്ചപ്പോൾ നമ്മൾ കളർ ഒന്നും മാറ്റിയിട്ടില്ല ഹെഡിംഗ് 1 ന്റെയും ഹെഡിംഗ് 2 ന്റെയും കളർ ബ്ലാക്ക് തന്നെയായിരുന്നു Color marende. Adding in a matuga. Nelville computer lay styleugal Adin the ne, LibreOffice writer, ready accuvetsadan. Upper sova yum item, Namaka the matam betilla. Adan on the English jarig in the matam betum. Namade istatin and sitcher, our modified chiam betum. Adding in the Mukverisodica. Namade documente, Torakanum. Every day anam, save which either each other. Save it with each other, homile, students, work ten, adinulil, style another. Namakadunu torcalo, homil, home in torno,
അതിലെ സ്റ്റുഡൻസ് ടെൻ എന്ന് പറയുന്നത് നമ്മൾ തുറന്നു. അതിനുള്ളിൽ സ്റ്റൈൽ ഡോട്ട് ഒ ഡി ടി നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫയലാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നമുക്ക് മാറ്റേണ്ടത് ഏതാണ്? ഹെഡിങ്ങുകൾ കളർ കൊടുക്കണം. അത് നേരിട്ട് കൊടുക്കുകയല്ല, നമ്മൾ സ്റ്റൈലിൽ മോഡിഫൈ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റൈൽ ബോക്സ് തുറക്കണം. നമ്മൾ സ്റ്റൈൽ ബോക്സ് തുറക്കുന്നതിന് മുന്നേ തലക്കെട്ട് സെലക്ട് ചെയ്യുന്നു. മോർ സ്റ്റൈൽസ് എന്നതിലാണ് എടുക്കുന്നത്. സ്ക്രീനിൽ നിങ്ങൾ കണ്ടല്ലോ, അതിലെ ഹെഡിങ് വണ്ണിലാണ് ഇപ്പോൾ സെലക്ഷൻ കിടക്കുന്നത്. അതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കൂ. അതിൽ മോഡിഫൈ എന്ന് കാണാം. നമുക്ക് മോഡിഫൈ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിലവിൽ നമ്മൾ ചെയ്തു വെച്ച അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ചെയ്ത കാര്യങ്ങൾ കാണാം. അതിൻ്റെ ഫോണ്ട് രചനയാണെന്നും അത് സ്റ്റൈല് അത് ബോൾഡാണെന്നും. ഇനി നമുക്ക് ഫോണ്ട് ഇഫക്ട്സിൽ പോയിട്ട് കളർ മാറ്റാം. ഫോണ്ട് ഇഫക്ട്സ് എടുക്കുന്നു. അതിൽ ഫോണ്ട് കളർ, ഫോണ്ട് കളർ ബോക്സിൽ നിന്ന് റെഡ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണാം നമ്മുടെ ഹെഡിങ്ങിന് കളർ മാറിയത്. ഇനി താഴെയുള്ള ഹെഡിങ്ങുകളൊക്കെ നോക്കൂ. മെയിൻ ഹെഡിങ്ങുകൾക്കൊക്കെ കളർ മാറിയതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ശരിയല്ലേ? പക്ഷേ സബ് ഹെഡിങ്സിൻ്റെത് മാറിയിട്ടില്ല. അതായത് ഹെഡിങ് ടു. ഹെഡിങ് ടുവിൻ്റെ കളർ മാറ്റുന്നത് എങ്ങനെയാണ്? അതെ, ഹെഡിങ് വണ്ണിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ നമ്മൾ ഹെഡിങ് ടുവിൽ മോഡിഫൈ ചെയ്യണം. നമ്മൾ ഹെഡിങ് ടു എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, മോഡിഫൈ എന്നത് സെലക്ട് ചെയ്യുന്നു. അവിടെ ഫോണ്ട് ഇഫക്ട്സിൽ പോയിട്ട് ഫോണ്ട് കളറിൽ നമ്മൾ ബ്ലൂ സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നതോടുകൂടി സബ് ഹെഡിങ്സിൻ്റെ കളറുകളും മാറിക്കഴിഞ്ഞു. ശരിയല്ലേ? നോക്കൂ, താഴെ നോക്കുമ്പോൾ നമുക്ക് അത്രയും കളർ മാറിയതായി മനസ്സിലാകുന്നു. അതിനർത്ഥം എന്താണ്? കമ്പ്യൂട്ടറിൽ നിലവിലുള്ള സ്റ്റൈലുകളിൽ നമുക്ക് മാറ്റം വരുത്താനുള്ള അവകാശമുണ്ട്. ഇത് നല്ലൊരു കാര്യമല്ലേ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് ചെയ്തു നോക്കിയാൽ ഇത് മനസ്സിലാകും. കമ്പ്യൂട്ടർ ലാബിൽ പോകുമ്പോൾ ഇത് നോക്കണേ. നമുക്കിപ്പോൾ ഒരു സംശയമുണ്ട് അല്ലേ? എന്താ സംശയം? മോഡിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പുതിയത് നിർമ്മിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഓ, അതുണ്ട്. നിങ്ങൾക്കറിയാം, പുതുതായി നിർമ്മിക്കുന്നതിന് നമുക്ക് വേണ്ടത് ഹെഡിങ് എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതിയാകും. അതിനു മുന്നേ എന്തെല്ലാം കാര്യങ്ങളാണ് പുതിയ ഒരു ഫോർമാറ്റ്, പുതിയൊരു സ്റ്റൈലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നാം ഒരുങ്ങേണ്ടത് എന്ന് നോക്കണം. അവ നമുക്ക് സ്ക്രീനിൽ കാണുന്ന ടേബിൾ പൂരിപ്പിച്ചാൽ മതി. ഇതൊന്ന് പട്ടികപ്പെടുത്തി നോക്കൂ. ഈ ടേബിളിൽ എന്തൊക്കെയാണ് പറയുന്നത്? ടേബിളിൽ സ്റ്റൈല്, അതിൻ്റെ സ്റ്റൈലിൻ്റെ പേരുണ്ട്. നമുക്ക് മൂന്ന് പേര് കൊടുക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. മെയിൻ ഹെഡിങ്സ്, സബ് ഹെഡിങ്സ്, പാരഗ്രാഫ് 1. ഓരോന്നിൻ്റെയും ഫോണ്ടിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൻ്റെ വലുപ്പം, നിറം, ഫാമിലി, സ്റ്റൈൽ. അടുത്തെന്താണ്? മാർജിനിൽ നിന്ന് വേണ്ട അകലം. അടുത്തത് അലൈൻമെൻറ്. അതിൻ്റെ അടുത്തതോ? ഒന്നാം വരിക്ക് മാർജിനിൽ നിന്ന് വേണ്ട അകലം. ഈ പട്ടിക നമുക്കൊന്ന് പൂരിപ്പിച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് അത് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് ഈ പട്ടിക ഒന്ന് പൂർത്തീകരിച്ചാലോ? ആദ്യം ഇത് പൂരിപ്പിച്ചതിന് ശേഷം നമുക്ക് അത് അപ്ലൈ ചെയ്യുന്നത് നോക്കാവുന്നതാണ്. അത് നോക്കാം. എന്തൊക്കെയാണ് നമുക്കവിടെ പൂരിപ്പിക്കേണ്ടത്? മെയിൻ ഹെഡിങ്, അതിൻ്റെ വലുപ്പം എത്രയാണ്? അതിൻ്റെ വലുപ്പം 14 ഞാനിവിടെ കൊടുക്കുന്നത്. അതിൻ്റെ നിറം റെഡ്. അതിനുശേഷം അതിൻ്റെ ഫാമിലി ചിലങ്കയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റൈല് ബോൾഡ്. അതിൻ്റെ അലൈൻമെൻറ്റ് ലെഫ്റ്റാണ്.
ഇനി നമുക്ക് സബ് ഹെഡിങ്സിൻ്റെ നോക്കാം. സബ് ഹെഡിങ്സിൻ്റെ വലിപ്പം 13, അതിൻ്റെ നിറം ബ്ലൂ, അതിൻ്റെ ഫാമിലി രചന, അതിൻ്റെ സ്റ്റൈല് ബോൾഡ് തന്നെ, അതിൻ്റെ അലൈൻമെൻറ്റ് ലെഫ്റ്റ്. ഇനി നമുക്ക് പാരഗ്രാഫ് 1 എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം വരുത്തേണ്ടത് എന്ന് നോക്കാം. പാരഗ്രാഫ് 1-ന് 12, വലുപ്പം, നിറം ബ്ലാക്ക്, ഫാമിലി രചന, സ്റ്റൈല് റെഗുലറാണ്, അലൈൻമെൻറ്റ് ജസ്റ്റിഫൈ ആണ്. ഒന്നാം വരിക്ക് മാർജിൻ നിന്ന് വേണ്ട അകലവും അവിടെ കൊടുക്കുന്നു. പട്ടിക പൂർത്തീകരിച്ച് കണ്ടല്ലോ. ഈ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് നാം ഇനി നമ്മുടെ ഡോക്യുമെൻ്റിൽ പുതിയ സ്റ്റൈൽ നിർമ്മിക്കുന്നത്. എത്ര സ്റ്റൈലുകളാണ്? 3 സ്റ്റൈലുകൾ. ഒന്ന്, മെയിൻ ഹെഡിങ്ങിന് വേണ്ട മെയിൻ ഹെഡിങ് എന്ന പേരിലൊരു സ്റ്റൈല്, സബ് ഹെഡിങ്സിന് വേണ്ടി സബ് ഹെഡിങ്സ് എന്ന പേരിൽ ഒരു സ്റ്റൈല്, പാരഗ്രാഫിന് വേണ്ടി പാരഗ്രാഫ് 1 എന്ന പേരിൽ ഒരു സ്റ്റൈല്. നമുക്ക് നോക്കാം. നമ്മുടെ ഡോക്യുമെൻ്റ് തുറക്കുന്നു. ഹെഡിങ് എന്ന സ്റ്റൈൽ ബോക്സിൽ നിന്ന് ഹെഡിങ്ങിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ ന്യൂ എന്നതാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യം വേണ്ടത് മെയിൻ ഹെഡിങ് എന്ന സ്റ്റൈലാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ പേര് നാം നൽകേണ്ടതുണ്ട്. അതിന് ഓർഗനൈസർ എന്ന് പറയുന്ന ടാബാണ് എടുക്കേണ്ടത്. ഓർഗനൈസർ എന്ന ടാബിൽ നമ്മൾ പേര് നൽകണം. ഇവിടെ പേര് നൽകുന്നു മെയിൻ ഹെഡിങ്. മെയിൻ ഹെഡിങ് എന്ന് പേര് നൽകുന്നു. ഇനി നമുക്ക് അതിൻ്റെ ഫോണ്ടിൽ എന്ന ടാബിലേക്ക് പോകാം. അവിടെ നമുക്ക് വലിപ്പ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. നിലവിൽ അവിടെയുള്ള വലിപ്പം 14 തന്നെയാണ്, നമ്മൾ നേരത്തെ മാറ്റിയതുകൊണ്ട്. അതിൻ്റെ ഫോണ്ട് ഫാമിലി നമുക്ക് ഇവിടെ ചിലങ്കയാണ് നമ്മൾ ഉദ്ദേശിച്ചത്, അതുകൊണ്ട് നമുക്ക് ചിലങ്ക തിരഞ്ഞെടുക്കാം. അതിൻ്റെ സൈസ് 14 തന്നെയായി. ഇനി അതിൻ്റെ സ്റ്റൈല് ബോൾഡാണ് വേണ്ടത്, സെലക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഏതാണ്? ഒരു കാര്യം കൂടിയുണ്ടല്ലേ, ഫോണ്ട് കളർ. ഫോണ്ട് കളർ കിട്ടുന്നതിന് വേണ്ടി ഫോണ്ട് ഇഫക്ട്സിൽ പോകുന്നു. ഫോണ്ട് കളറിൽ നിന്ന് റെഡ് സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്റ്റൈൽ ബോക്സിൽ പുതിയ ഒരു സ്റ്റൈൽ വന്നിട്ടുണ്ട്, മെയിൻ ഹെഡിങ്. താഴെ നോക്കൂ, മെയിൻ ഹെഡിങ് എന്ന പേരിൽ ഒരു പുതിയ സ്റ്റൈൽ വന്നു കഴിഞ്ഞു. ഇതുപോലെ ഇനി നമുക്ക് സബ് ഹെഡിങ്സ് എന്ന പേരിൽ ഒരു സ്റ്റൈൽ നിർമ്മിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നിർമ്മിക്കുക? ഹെഡിങ് എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓർഗനൈസർ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ് ഹെഡിങ്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് ഫോണ്ട് എന്ന ടാബിൽ പോകണം. അവിടെ നമ്മൾ ഫോണ്ട് ഫാമിലി മാറ്റേണ്ടതുണ്ട്. നമ്മൾ ഫോണ്ട് ഫാമിലി പട്ടികയിൽ എന്താണ് എഴുതിയത്? രചനയാണ്. അതുകൊണ്ട് നമുക്ക് രചന സെലക്ട് ചെയ്യാം. രചന സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ സ്റ്റൈല് ബോൾഡായിരുന്നു വേണ്ടത്, ബോൾഡ് സെലക്ട് ചെയ്തു. അതിൻ്റെ സൈസ് നമ്മൾ 13 പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി നാം മാറ്റേണ്ടതുണ്ട്, കളർ. ഫോണ്ട് ഇഫക്ട്സിൽ പോകുന്നു, ഫോണ്ട് കളറിൽ നിന്ന് ബ്ലൂ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇതോടുകൂടി രണ്ടാമത്തെ സ്റ്റൈലും നാം നിർമ്മിച്ചു കഴിഞ്ഞു. നോക്കൂ, നമ്മുടെ സ്റ്റൈൽ ബോക്സിൽ ആ പേര് വന്നിട്ടുണ്ട്, സബ് ഹെഡിങ്സ്. ശരി, ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റൈലാണ് നിർമ്മിക്കേണ്ടത്. മൂന്നാമത്തെ സ്റ്റൈലിൻ്റെ പേരെന്തായിരുന്നു? പാരഗ്രാഫ് 1. എങ്ങനെയാണ് നിർമ്മിക്കുക? അതെ, ഹെഡിങ്ങിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ എന്ന് എടുക്കുന്നു. അതിൽ നമ്മൾ ഓർഗനൈസർ പോകുന്നു. അവിടെ നമ്മൾ പാരഗ്രാഫ് 1 എന്ന് ടൈപ്പ് ചെയ്യുന്നു. പാരഗ്രാഫ് 1 എന്നാണ് വേണ്ടത്. ഇനി നമുക്ക് ഫോണ്ട് എന്ന ടാബിൽ പോയി
അവിടെ ഫോണ്ട് ഫാമിലിയിൽ നിന്ന് കോംബോ ബോക്സിൽ നിന്ന് രചന എന്നതാണ് നമുക്ക് വേണ്ടത്. രചന സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ സ്റ്റൈല് നമുക്ക് റെഗുലർ ആണ് വേണ്ടത്. റെഗുലർ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ സൈസ് നമ്മൾ 12 കൊടുക്കേണ്ടത്. 12 സെലക്ട് ചെയ്യുന്നു. ഇനി ഫോണ്ട് ഇഫക്ട്സിൽ പോകുന്നു. ഫോണ്ട് കളറ് നമ്മൾ ബ്ലാക്ക് ആണ് വേണ്ടത്. ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നാം മൂന്നാമത്തെ സ്റ്റൈലും നിർമ്മിച്ചു കഴിഞ്ഞു. പാരഗ്രാഫ് 1 എന്ന് നിങ്ങൾക്ക് സ്റ്റൈൽ ബോക്സിൽ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ 3 സ്റ്റൈലുകൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യണം. നമ്മളെ ഡോക്യുമെൻ്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഹെഡിങ് മെയിൻ ഹെഡിങ് നോക്കാം. മെയിൻ ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. ഹെഡിങ് 1 എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി മാറ്റം വരും. അതേപോലെ അടുത്ത മെയിൻ ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി മാറ്റം വരുന്നു. ഇനി സബ് ഹെഡിങ് ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് ചെയ്യുന്നു. സബ് ഹെഡിങ് എന്ന് പറയുന്ന സ്റ്റൈലിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതിന് മാറ്റം വരുന്നു. അതുപോലെ തന്നെ പാരഗ്രാഫുകൾ, ഒന്നാമത്തെ പാരഗ്രാഫ് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുന്നു. പാരഗ്രാഫ് 1 എന്ന് പറയുന്ന സ്റ്റൈലാണ് നമുക്കിവിടെ വേണ്ടത്. പാരഗ്രാഫ് 1 എന്ന് പറയുന്ന സ്റ്റൈല് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതിൽ മാറ്റം വന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു പാരഗ്രാഫ് കൂടി നമ്മളൊന്ന് സെലക്ട് ചെയ്യുന്നു. അതിലും അതുപോലെ തന്നെ പാരഗ്രാഫ് 1 എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതിലും മാറ്റം വരുന്നു. ഇവിടെ പാരഗ്രാഫിന് നമ്മൾ മാറ്റം വരുത്തിയത് കണ്ടല്ലോ. ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഏതായിരുന്നു? പാരഗ്രാഫിന് ലൈൻ സ്പേസിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അതിൻ്റെ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി പാരഗ്രാഫിൽ മോഡിഫൈ ചെയ്താൽ മതിയായിരുന്നു. അതുകൊണ്ട് പാരഗ്രാഫ് 1-ൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. മോഡിഫൈ എന്നത് എടുക്കുന്നു. നമുക്ക് അലൈൻമെൻ്റ് ജസ്റ്റിഫൈ എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇൻഡന്റ് സ്പേസിങ്ങിൽ ഫസ്റ്റ് ലൈൻ എന്നതിന് 1.10 എന്നത് മാറ്റിക്കൊടുക്കുന്നതാണ്. നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ പാരഗ്രാഫുകൾക്കൊക്കെ ആ മാറ്റം നമുക്ക് ദർശിക്കാവുന്നതാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ആ മാറ്റങ്ങൾ വന്നത്. ഒരു പുതിയ സ്റ്റൈൽ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെ, പുതിയ സ്റ്റൈലുകൾ നിർമ്മിക്കുന്നത് എങ്ങനെയെന്നാണ് നാം മനസ്സിലാക്കിയത്. നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഇതെല്ലാം കുറിച്ച് വയ്ക്കുന്നില്ലേ? ഓക്കെ. നമ്മുടെ ഡോക്യുമെൻ്റ് മനോഹരമായോ? ആകർഷകമായി അല്ലേ? ഇത്തരത്തിൽ ഡോക്യുമെൻ്റുകൾ മനോഹരമാക്കുന്നതിന് ഓപ്പൺ സോഴ്സിൽ വേറെയും സോഫ്റ്റ്വെയറുകളുണ്ട്. സ്ക്രൈബസ്, ലാറ്റെക് എന്നിവ അവയിൽ ചിലതാണ്. ഇതിനെക്കുറിച്ച് വിശദമായി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കുമല്ലോ. സ്ക്രൈബസും ലാറ്റെക്കും പ്രത്യേകം നോക്കണം. ശരി, ഇനി നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് തന്നെ വരാം. ഈ ഡോക്യുമെൻറ്റിൽ നമുക്ക് ഒരു ഉള്ളടക്ക പട്ടിക തയ്യാറാക്കിയാലോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അധ്യായങ്ങളുടെ പേരെഴുതിയ ഭാഗം കണ്ടിട്ടില്ലേ? അതുപോലെ. അത്തരത്തിലൊന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഉള്ളടക്ക പട്ടിക അഥവാ ഇൻഡെക്സ് ടേബിൾ നിർമ്മിക്കുന്നതിന് എവിടെയാണോ ഇൻഡെക്സ് ടേബിൾ വേണ്ടത് അവിടെ കേഴ്സർ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇൻസെർട്ട് എന്ന മെനുവിൽ പോകണം. ഇൻസെർട്ട് മെനുവിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ്, അതിൽ ടേബിൾ ഓഫ് കണ്ടൻ്റ് ആൻഡ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രാഫി എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നാം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻഡെക്സിൻ്റെ പേര് നൽകണം ആദ്യം. ഇവിടെ ടൈപ്പ് എന്ന ടാബിൽ പോയി ടൈറ്റിൽ എന്നതിൻ്റെ അടുത്ത് നമുക്ക് വേണ്ട ഉള്ളടക്ക പട്ടികയുടെ പേര് ടൈപ്പ് ചെയ്ത് ചേർക്കുക. ഇവിടെ ഉള്ളടക്ക പട്ടിക എന്നതിന് പകരം ഇൻഡെക്സ് എന്നാണ് ഞാൻ നൽകിയത്. ഇനി നമുക്ക്
അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് മാറ്റാം. നമുക്കിഷ്ടമുള്ള ഒരു ലൈറ്റ് കളറാണ് നൽകുന്നത് ഉചിതം. അതിനായി ഞാനിവിടെ ഒരു ഗ്രേ കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഉള്ളടക്ക പട്ടിക തയ്യാറായി കഴിഞ്ഞു. നോക്കൂ, മനോഹരമായ ഒരു ഉള്ളടക്ക പട്ടിക. ഈ ഉള്ളടക്ക പട്ടികയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ? ഉള്ളടക്ക പട്ടികയുടെ ഹെഡിങ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റൈൽ ബോക്സിലേക്ക് പോയി നോക്കാം. അവിടെ കണ്ടൻസ് ഹെഡിങ് എന്നത് കാണാം. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. മോഡിഫൈ ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട അതേപോലെയുള്ള ഒരു ബോക്സാണ് ലഭ്യമാവുക. അവിടെ വേണ്ട മാറ്റങ്ങൾ വരുത്തി നമുക്ക് മനോഹരമാക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഉള്ളടക്ക പട്ടികയുടെ ഉള്ളിലുള്ള ഹെഡിങ്സുകൾക്കും നമുക്ക് ഇതേപോലെ മാറ്റം വരുത്തുന്നതിന് സാധിക്കും. അത് മോഡിഫൈ ചെയ്താൽ മതി. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ഡോക്യുമെൻ്റ് വളരെ മനോഹരമാക്കാൻ സാധിക്കുന്നു. എങ്കിൽ നമുക്കിനി സേവ് ചെയ്യുകയാണ് വേണ്ടത്. നമ്മളെവിടെയാണോ സേവ് ചെയ്തത് അവിടെ തന്നെയാണ് വീണ്ടും സേവ് ചെയ്യുന്നത്. സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ പേര് നൽകണോ? വേണ്ട, നമുക്ക് ഫയലിൽ സേവ് എന്ന് കൊടുത്താൽ മതി. ഫയല് സേവ് എന്ന് കൊടുക്കുന്നതോടുകൂടി ഇതുവരെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും സേവ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം അല്ലേ. ഡോക്യുമെൻ്റ് ക്ലോസ് ചെയ്യുന്നു. നമുക്ക് ഡോക്യുമെൻ്റ് വളരെ മനോഹരമാക്കി കഴിഞ്ഞു. നമ്മുടെ പ്രവർത്തനം ഇവിടെ പൂർത്തീകരിച്ചു. ഇന്ന് നാം പഠിച്ചത് എന്തെല്ലാം കാര്യങ്ങളാണ്? മൂന്ന് കാര്യങ്ങളാണ്. സ്റ്റൈല് മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെ, നിലവിലുള്ള സ്റ്റൈലിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നത് എങ്ങനെ, പുതിയ സ്റ്റൈലുകൾ എങ്ങനെ നിർമ്മിക്കാം, മറ്റൊന്ന് ഉള്ളടക്ക പട്ടിക നിർമ്മിക്കുന്ന വിധവും. അപ്പോൾ ഡോക്യുമെൻ്റിൽ ഇത്തരം മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇനി സ്കൂൾ തുറന്നതിന് ശേഷം കമ്പ്യൂട്ടർ ലാബിൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കണം. എല്ലാം നിങ്ങളുടെ നോട്ട് ബുക്കിൽ കുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്കൊരു മൂന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മളുടെ സ്ക്രീനിൽ കാണുന്ന മൂന്ന് ചോദ്യങ്ങൾ ഒന്ന് കുറിച്ച് വെച്ചോളൂ. നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ കുറിച്ച് വെക്കണം. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം: ഡെസ്ക്ടോപ്പ് പബ്ലിഷിങ്ങിന് സഹായിക്കുന്ന ധാരാളം സോഫ്റ്റ്വെയറുകൾ ഇന്ന് ലഭ്യമാണ്. ഇവയിൽ ശാസ്ത്രലേഖനങ്ങളും പ്രബന്ധങ്ങളും തയ്യാറാക്കാൻ വളരെയധികം സൗകര്യപ്രദമായ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഏതാണ്? ടുഡേ ദർ ആർ മെനി അപ്ലിക്കേഷൻസ് ഫോർ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. വിച്ച് വൺ ഈസ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ ക്രിയേറ്റിംഗ് സയൻറ്റിഫിക് ആർട്ടിക്കിൾസ് ആൻഡ് റിസർച്ച് റിപ്പോർട്ട്സ്? രണ്ടാമത്തെ ചോദ്യം: ഏത് മെനുവിലാണ് ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് ഉള്ളത്? ഫ്രം വിച്ച് മെനു ഡു വി ഗെറ്റ് ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ്? മൂന്നാമത്തെ ചോദ്യം: നാം തയ്യാറാക്കിയ ഉള്ളടക്ക പട്ടികയിലെ ഒരു ശീർഷകത്തിൽ കഴ്സർ എത്തിച്ചു നോക്കുമ്പോൾ എന്ത് സന്ദേശമാണ് പ്രത്യക്ഷപ്പെടുന്നത്? വെൻ വി മൂവ് ദ കഴ്സർ ടു വൺ ഓഫ് ദ ഹെഡിങ്സ് ഇൻ ദ ടേബിൾ ഓഫ് കണ്ടൻസ് ദാറ്റ് വി ഹാവ് ക്രിയേറ്റഡ്, വാട്ട് മെസ്സേജസ് അപ്പിയേഴ്സ്? ഓക്കെ, മൂന്ന് ചോദ്യങ്ങൾ കണ്ടല്ലോ. ഇവയ്ക്ക് ഉത്തരം ഒന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ ഇവയ്ക്ക് ഉത്തരങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.